നമസ്കാരം എസ് എഫ് ഐ ഡി വൈ എഫ് ഐ സി പി എം സി പി ഐ തുടങ്ങിയ ഇടതുപക്ഷക്കാരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരട്ടത്താപ്പിനെ പറ്റിയും നിലപാടിനെ പറ്റിയും നിലപാട് മാറ്റത്തെ പറ്റിയൊക്കെ ഒരുപാട് നമുക്കറിയാം ഒരുപാട് പറഞ്ഞിട്ടുമുണ്ട് പല അനുഭവങ്ങളുമുണ്ട് ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം സിഇറ്റി എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അവിടുത്തെ ബെഞ്ച് അവിടെയുള്ള നാട്ടുകാർ തന്നെ വെട്ടി മാറ്റി ഈ ഒരാൾക്ക് മാത്രം കഷ്ടിച്ചിരിക്കത്തക്ക രീതിയിലുള്ള സീറ്റാക്കി എന്നൊരു വിവാദവും പിന്നീട് തുടർന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികൾ ആൺകുട്ടികളിരിക്കുന്നു അവരുടെ മടിയിൽ പെൺകുട്ടികൾ ഇരിക്കുന്നു അങ്ങനെ പിന്നെ ഫോട്ടോ എടുത്തു സോഷ്യൽ മീഡിയയിൽ ഇടുന്നു വലിയ രീതിയിൽ പിന്തുണയുമായിട്ട് ആദ്യം തന്നെ ഓടിയെത്തുന്നു ഇടതുപക്ഷക്കാർ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി പി എം സി പി ഐ മേയർ തിരുവനന്തപുരത്തെ മേയർ ആര്യ സഹിതം എന്നാൽ ഈ നിലപാടുകാരെ ഈ ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പുകാരെ നമ്മൾ തൃശ്ശൂരിലെ വിഷയത്തിൽ കണ്ടില്ല തൃശ്ശൂരിലെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അതിവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ചർച്ചയായതാണ് സോഷ്യൽ മീഡിയയിൽ മാത്രം വിഷൻ മീഡിയ എന്തുകൊണ്ടോ അത് തൊട്ടില്ല കാരണം തട്ടമിട്ടവർ തട്ടമിട്ടിരുന്ന പെൺകുട്ടികളായിരുന്നുകൊണ്ടും ഏതോ ഒരു മുസ്ലിം സംഘടനയാണ് ആ ക്ലാസ് നടത്തിയത് എന്നുകൊണ്ടും ആയിരിക്കാം ഒരുപക്ഷെ അവർ തുടഞ്ഞത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരുത്തി ഇരുത്തുക മാത്രമല്ല നടുവിലൂടെ ഒരു കർട്ടണോടെ ഇട്ടിരുന്നു പരസ്പരം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സദാചാര പോലീസിംഗിൻ്റെ അങ്ങേയറ്റമാണ് ആഭാസത്തരമാണ് തോന്നിവാസമാണ് ഒരു സംശയമില്ല അതിനെതിരെ ഇവർക്ക് കമ എന്നൊരക്ഷരം മിണ്ടാനില്ലായിരുന്നു എന്നാൽ ഇത്തരക്കാർ ഇന്നലെ ഓടി തിരുവനന്തപുരത്തെ സീറ്റിൻ്റെ മുന്നിലെത്തുകയും ചെയ്തു ഇനി ഒരേ സമയം തന്നെ ഒരേ സമയം തന്നെ ഇത്തരക്കാർ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും കൂടെ സംയുക്തമായിട്ട് ചേർന്ന് മറ്റൊരു സ്ഥലത്ത് ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ആ ഫ്ലെക്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ എഴുതിയിരിക്കുന്നത് വായിക്കാം കൈകാര്യം ചെയ്യും വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഈ ഇടവഴിയിൽ വെച്ച് മോശം സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ കാണപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികൾ ഇടവഴിയിലൂടെ ഉള്ള യാത്ര ഒഴിവാക്കി മെയിൻ റോഡ് മാർഗം സഞ്ചരിക്കേണ്ടതാണ് കാര്യങ്ങൾ അറിയിച്ചിട്ടും വീണ്ടും ഇത്തരം സാഹചര്യങ്ങളിൽ പിടിക്കപ്പെടുന്നവരെ കൈകാര്യം ചെയ്യുന്നതും പോലീസിനെ ഏൽപ്പിക്കുന്നതുമാണ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ എന്നൊക്കെ താഴെ എന്തായാലും നല്ല വെണ്ടയ്ക്കരത്തി എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ആളുകൾ തന്നെയാണ് ഇന്നലെ ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികൾ ഇരുന്നപ്പോൾ അതിന് പിന്തുണയുമായിട്ട് വന്നത് അതേ ആളുകൾ തന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ട് വച്ചിരിക്കുന്ന ഫ്ലെക്സാണ് ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും സം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ കാണുന്നുണ്ട് ഇനി അങ്ങനെ കണ്ടാൽ പിടിച്ച് കൈകാര്യം ചെയ്യും മാത്രമല്ല പോലീസിനെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടായിരിക്കും ആ ഒരു സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് രണ്ടു കൂടെ ഒരുമിച്ച് വേണ്ട കേട്ടോന്ന് ഞങ്ങൾക്കും അത്രയേ പറയാനുള്ളൂ അതെ ഈ രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട ഒന്നുകിൽ ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ നിലപാട് പറയാനേ പോകരുത് നിശബ്ദരായിരിക്കുക അല്ലാതെ ഈ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന പരിപാടി അത്ര നല്ലതല്ല വെബ്ഡസ് സത്വമായിരുന്നു